മത്സ്യത്തൊഴിലാളികളെയും വിശ്വാസികളെയും വംശീയപരമായി അധിക്ഷേപിക്കുകയും ശ്രായിക്കാട് അരയജന സമാജം കരയോഗം പ്രസിഡന്റിനെ മർദ്ദിക്കുകയും ചെയ്ത ആലപ്പാട് പഞ്ചായത്ത് ഓവർസിയർക്കെതിരെ വകുപ്പുതല നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ധീവരസഭ. ശ്രായിക്കാട് ക്ഷേത്രത്തിന് സമീപം നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ക്ഷേത്രത്തിന് സമീപത്തെ പഞ്ചായത്ത് വക സ്ഥലത്ത് നടന്നു വന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ക്ഷേത്രത്തിനും ക്ഷേത്ര ആചാരങ്ങൾക്കും വിഘ്നമുണ്ടാക്കുന്ന തരത്തിൽ കെട്ടിപ്പൊക്കുന്ന മതിൽ നിർമ്മാണത്തിനെതിരെ പ്രദേശത്തെ വിശ്വാസികളായ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയമായതിനാൽ കരയോഗം ഇടപെടുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിന് മുമ്പിലെ നിർമ്മാണ പ്രവൃത്തികൾ കരയോഗവുമായി ചർച്ച ചെയ്തു മാത്രമേ നടത്തൂവെന്ന പഞ്ചായത്തിൻ്റെ ഉറപ്പ് ലംഘിച്ചതായും അവർ പറഞ്ഞു. പ്രതിഷേധിച്ച വിശ്വാസികളടക്കമുള്ളവരെ മീൻപിടുത്തക്കാരെന്ന രീതിയിൽ പഞ്ചായത്ത് ഓവർസിയർ അപമാനിച്ചെന്നും കരയോഗം പ്രസിഡന്റിനെ മർദ്ദിക്കുകയും കരയോഗത്തിന്റെ വിലപ്പെട്ട രേഖകൾ നശിപ്പിച്ചെന്നും ഭാരവാഹികൾ പറഞ്ഞു. വർഷമായിട്ട് ഒരു പൈസ വാടകയില്ലാതെ അതുപോലെ ഹോമിയോ ആശുപത്രി വസ്തു കൊടുത്ത കരയോഗമാണ്. ഇത് സർക്കാരിന്റെ പരിപാടിയായിട്ട് കൊടുത്താൽ തന്നെ നമ്മൾ അത് ചിലത് സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന കാര്യമുള്ളത് കരയോഗവും സർക്കാരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചെയ്യുന്ന പുതിയ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. പുതിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള വേറുള്ള ബന്ധപ്പെടുക അവിടുത്തെ രീതി വേറെയാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു താണ ഉദ്യോഗസ്ഥൻ, താഴെ കിടക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു നാടിൻ്റെ പ്രധാന പ്രസിഡന്റ്. ആലപ്പാട് പഞ്ചായത്ത് ഓവർസിയർക്കെതിരെ വകുപ്പുതല നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കരയോഗം ഭാരവാഹികളായ പ്രിയകുമാർ, ബിജുവേസ്, സജീവൻ, സെൽവകുമാർ, സജയൻ, അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.